ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോൺ പേ, ഗൂഗിൾ പേ, ആമസോൺ പേ, പിന്നെ നമ്മുടെ പേറ്റിഎം വാലറ്റ് ഇതിലേക്കെല്ലാം നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ? യോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബെന്നി ഫ്രം ക്യാമ്പസ് ട്രെൻഡ്സ്. ഇന്നത്തെ ഒരു ദിവസം ഒരു അടിപൊളി ആപ്ലിക്കേഷൻ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഫോൺ പേ, ഗൂഗിൾ പേ, പിന്നെ ആമസോൺ പേ, പിന്നെ നമ്മുടെ പേറ്റിഎം വാലറ്റ്, പേറ്റിഎം എല്ലാത്തിലേക്കും നമുക്ക് ക്യാഷ് കാര്യങ്ങൾ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അതും ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് വിഡ്രോ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. ലൈവായിട്ട് എൻ ചെയ്ത്, ലൈവായിട്ട് വിഡ്രോ ചെയ്ത് പേയ്മെന്റ് പ്രൂഫ് അടക്കമാണ് കാണിച്ചിരുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണാം. വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവും, അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ പോകാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കാം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എങ്ങനെ പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യണം, എന്തൊക്കെയാണ് ട്രിക്ക് കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. കാരണം ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാഷ് കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമ്പസ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഒരുപാട് 50 രൂപ മുതൽ 100 രൂപ വരെ ഒരു ദിവസം കിട്ടുന്ന ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ പേയ്മെൻറ്റ് പ്രൂഫും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും എല്ലാ കാര്യവും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ഒന്ന് ജോയിൻ ചെയ്യും. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ കാശ് കാര്യം കിട്ടും. സോ എങ്ങനെയെന്ന് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ നോർമലി പറഞ്ഞു തരുന്ന ഒരു തരം ഒരു വീഡിയോസിലെ ആ ഒരു ടൈപ്പ് വീഡിയോ തന്നെയാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. പക്ഷേ ഇതിൽ കൂടുതൽ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ലൈവായിട്ട് എയിം ചെയ്ത്, ലൈവായിട്ട് വിഡ്രോ ചെയ്ത് പേയ്മെൻറ്റ് പ്രൂഫ് അടക്കമാണ് കാണിച്ചിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് പക്ക ജെനുവിൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. കുറേ ട്രിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലിങ്ക് കാര്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ വരും. 3.9 സ്റ്റാർ റേറ്റിംഗ് ഉള്ള, 4000 റിവ്യൂസ് ഉള്ള, 5.3 MB ഉള്ള, വെറും 5.3 MB മാത്രമേ ഉള്ളൂ, 1 lakh ഡൗൺലോഡ്സിന് മുകളിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കാം. ഇൻസ്റ്റാൾ കൊടുത്തു, ഇൻസ്റ്റാളേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്തു. സോ അതിനുശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി. ഓപ്പൺ ആക്കിയപ്പോൾ ഇതേപോലൊരു ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതെവിടെ നമുക്ക് റുപ്പിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷാണ് കൊടുക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് കൊടുക്കുക. നമുക്ക് ദേ ഇവിടെ ഒരു ടിക്ക് കാര്യം കൊടുക്കാൻ ചോദിക്കുന്നുണ്ട്. ആ ഒരു ടിക്ക് കാര്യം കൊടുക്കുക. ലെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാര്യങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ലെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് മൊബൈൽ നമ്പർ കാര്യങ്ങളും കറക്റ്റായിട്ട് എൻ്റർ ചെയ്യണം. മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം ലോഗിൻ ഓർ സൈനപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു OTP കാര്യങ്ങളും വരുന്നതായിരിക്കും. OTPയുടെ ആ ഒരു ഓപ്ഷൻ കാര്യങ്ങളും വരുന്നതായിരിക്കും. ആ ഒരു OTP കറക്റ്റായിട്ട് 6 ഡിജിറ്റ് ആണ്. അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം നെയിം, ഇമെയിൽ അഡ്രസ്സ്, റഫർ കോഡ്. റഫർ കോഡ് കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു റഫർ കോഡ് കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി എൻ്റർ ചെയ്യുക. സോ അവിടെ എക്സ്ട്രാ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൺഗ്രാറ്റ്സ് കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വാലറ്റ് ബാലൻസ് കാര്യങ്ങൾ ഇപ്പോൾ 0 ആണ് കാണിക്കുന്നത്. ഇതിവിടെ നമുക്ക് സ്പിൻ ആൻഡ് വിൻ ഉണ്ട്, ഡെയിലി ടാസ്ക് ഉണ്ട്, ഗെയിംസ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നതുകൊണ്ട് തന്നെ അതവിടെ നമുക്ക് സ്പിൻ ആൻഡ് വിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് സ്പിൻ ആൻഡ് വിന്നിൽ ഒരു ചെറിയൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു കോയിൻ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്പിൻ ആൻഡ് വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു കോയിൻ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു കോയിന് മുകളിലുള്ള കോയിൻസ് മാത്രമേ നമുക്ക് വരത്തുള്ളൂ. ലെറ്റ് സ്പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഒരു കോയിൻ കിട്ടിയതിന് ശേഷം അതിനുശേഷം ഇവിടെ നമുക്ക് ഡെയിലി ടാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഡെയിലി ടാസ്ക് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ക്ലെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ 0.05 കോയിൻസ് ഫസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതാ ഇവിടെ നമ്മൾ നോക്കിയാൽ മതി. ഡേ 1.05 കോയിൻസ്, 0.1 കോയിൻസ്, 0.20 കോയിൻസ്, 0.25 കോയിൻസ്, 0.30 കോയിൻസ്, 0.50 കോയിൻസ് ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് ഓരോ ദിവസം അടുപ്പിച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓരോ ദിവസം വന്ന് നമ്മൾ ഒന്ന് ചെക്കിങ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്.
നമുക്ക് റഫർ ബൈപ്പാസ് കാര്യങ്ങളും ചെയ്തുകൊണ്ട്, അതായത് റഫർ കാര്യങ്ങളും ചെയ്തുകൊണ്ട് കാശ് ഏൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ ട്രിക്ക് കാര്യങ്ങളും ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തു തരാം കേട്ടോ. ഇതിവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് ആപ്ലിക്കേഷൻസ് കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെയും നമുക്ക് നല്ല രീതിയിൽ കാശ് കാര്യം കിട്ടും. ഇവിടെ നമുക്ക് റഫർ കാര്യങ്ങളും ചെയ്തുകൊണ്ടും കാശ് ഏൺ ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ അതിൻ്റെ ട്രിക്ക് കാര്യങ്ങളും പറഞ്ഞു തരാം. സോ ആ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിവിടെ നമുക്ക് വേറെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് ആപ്ലിക്കേഷൻസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് ലൈവായിട്ട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് എങ്ങനെ കാശ് ഏൺ ചെയ്യാൻ പറ്റും എന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇതാ ഇവിടെ നമുക്ക് ടാറ്റ ന്യൂ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ രജിസ്റ്റർ മാത്രം ചെയ്താൽ മതി. രജിസ്ട്രേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 12 കോയിൻസ് ആണ് കിട്ടുന്നത്. അലോ പെർമിഷൻ കാര്യം കൊടുക്കുക. സോ ഇതവിടെ നമുക്ക് പെർമിഷൻ കാര്യം കൊടുത്തതിന് ശേഷം നമ്മൾ ഓക്കെ കാര്യം കൊടുത്തു, ഓപ്പൺ ദ ആപ്പ് കൊടുത്തു. അപ്പോൾ നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ വന്നു. പ്ലേ സ്റ്റോറിൽ 52 MB ഉള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ കാര്യങ്ങളും ചെയ്യണം. ഇൻസ്റ്റാളേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കണം. ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ഒന്ന് രജിസ്റ്റർ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. രജിസ്ട്രേഷൻ കാര്യങ്ങൾ സിമ്പിളാണ്. നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്ത് ഗെറ്റ് OTP കാര്യം കൊടുക്കുക. OTP കാര്യങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. സോ അതിനുശേഷം അലോ കാര്യം കൊടുക്കുക. അതിനുശേഷം ഒരു മിനിറ്റ് നമ്മൾ വന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ടാറ്റ ന്യൂ ഓഫർ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ മെസ്സേജ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ദൈ ഒരു ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ബാക്കി എന്തൊക്കെയുണ്ട് എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ നമ്മൾ നോക്കുക, ഓഫർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 12 കോയിൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 12 കോയിൻസ് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഏണിങ്സ് കാര്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. വാലറ്റ് ബാലൻസ് നോക്കുക, 12 കോയിൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് ഒരുപാട് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. എല്ലാ ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഏണിങ്സ് കാര്യം കിട്ടും. സോ ഇനി ഏതൊക്കെ ആപ്ലിക്കേഷൻ, ടാറ്റ ന്യൂ കംപ്ലീറ്റ് ചെയ്തു, കുക്കു എഫ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. പിന്നെ അതിനുശേഷം റമ്മി സർക്കിൾ ഉണ്ട്. ഇതവിടെ നമുക്ക് പേ സെൻസ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. 90 കോയിൻസ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് കിട്ടുന്നത്. KYC ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. എനിക്ക് അതിനു മുമ്പേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്ട്രേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇതിൻ്റെ ഓപ്ഷൻസ്, ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് കാര്യം കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുകയാണ്. നമ്പർ കൊടുത്ത് OTP 1 നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളും ആഡ് ചെയ്തു. ഇവിടെ ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തു. ഇവിടെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ KYC കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തപ്പോൾ പേ സെൻസ് ഓഫർ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 102 കോയിൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ടാറ്റ ന്യൂ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം പേ സെൻസ് കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തു. ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്തപ്പോൾ 102 കോയിൻസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സോ 102 കോയിൻസും കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. സോ ഇതവിടെ നമുക്ക് റിഡീം നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് റിഡീം കാര്യങ്ങൾ ചെയ്യാം. വിഡ്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത് 5 rupees ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു ഇതിലെന്ന് പറയുന്നത് 5 rupees ആണ്. അതിനുശേഷം നമുക്ക് 30 രൂപ വെച്ചായിരിക്കും നമുക്ക് വിഡ്രോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. 300 coins ആകുമ്പോൾ നമുക്ക് 30 രൂപ വെച്ച് നമുക്ക് വിഡ്രോ ചെയ്യാം. ഇപ്പോൾ നമുക്ക് 5 rupees നമുക്ക് വിഡ്രോ ചെയ്യാം. ഇവിടെ നമുക്ക് 100 coins എന്ന് പറഞ്ഞാൽ 100 rupees അവർ പറയുന്നത്. 100 Rupiyo coins എന്ന് പറഞ്ഞാൽ 100 rupees. അതായത് ഇവിടെ നമുക്ക് നമ്മുടെ UPI ID കറക്റ്റായിട്ട് നമ്മൾ എൻ്റർ ചെയ്യാം. UPI ID എന്ന് പറഞ്ഞാൽ Amazon Pay, ഫോൺപേ, Google Pay ഏത് വേണം നമുക്ക് ആഡ് ചെയ്യാം. അല്ല നമുക്ക് പേറ്റിഎം വാലറ്റിലേക്ക് വേണമെങ്കിൽ പേറ്റിഎം മൊബൈൽ നമ്പർ .wallet@paytm കാര്യങ്ങൾ കൊടുത്താൽ മതി. ഞാനിപ്പോൾ കൊടുക്കുന്നത് പേറ്റിഎം നമ്പർ .wallet@paytm ആണ്. പേയ്മെൻറ്റ് കാര്യങ്ങളും പ്രോസസ്സിംഗ് ആണ് കാണിക്കുന്നത്. പേയ്മെൻറ്റ് ടൈം നോക്കുക, 2:48 PM ആണ് ഇപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. പേയ്മെൻറ്റ് സ്റ്റിൽ പ്രോസസ്സിംഗ് എന്നാണ് കാണിക്കുന്നത്. 2:48 PM ആണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ നേരെ നമ്മുടെ പേറ്റിഎം വാലറ്റിലേക്ക് നോക്കി ഒന്ന് റീഫ്രഷ് കാര്യങ്ങളും ചെയ്തു. ഇതവിടെ നമുക്ക് മെസ്സേജ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. 2:48 PM 5 rupees എനിക്ക് കൃത്യമായിട്ട് പേയ്മെൻറ്റ് കാര്യങ്ങൾ റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്കാ ജെനുവിൻ ആണ് കേട്ടോ. അപ്പോൾ 5 rupees നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ വരുന്നത്. 2:48 വിഡ്രോ ചെയ്തു. 2:48 തന്നെ നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്കാ ജെനുവിൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഞാൻ ഇതിൻ്റെ ട്രിക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. അപ്പോൾ ഇതിൽ നമ്മൾക്കൊരു 3 steps ട്രിക്ക് കാര്യങ്ങൾ യൂസ് ചെയ്താൽ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ ആ ഒരു ട്രിക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതല്ല നമുക്ക് വേറെ ഓപ്ഷൻ വേണമെങ്കിൽ നമ്മൾ അതും പറഞ്ഞു തരുന്നതായിരിക്കും. സോ എല്ലാവരും ട്രൈ ചെയ്യും, എല്ലാവർക്കും കാശ് കിട്ടും. Let's try, guys. ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമുക്ക് വിഡ്രോ കാര്യങ്ങൾ കിട്ടുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് പേറ്റിഎമ്മിലേക്കാണ്, പേറ്റിഎം വാലറ്റിലേക്കാണ് വേണ്ടതെങ്കിൽ പേറ്റിഎം നമ്പർ .wallet@paytm എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പേറ്റിഎം വാലറ്റിലേക്ക് നമുക്ക് പേയ്മെൻറ്റ് കാര്യം കിട്ടും. ഇതല്ല നമുക്ക് ആമസോൺ പേ അല്ലെങ്കിൽ ഫോൺ പേ, ഗൂഗിൾ പേ ഇതൊക്കെയാണ് വേണ്ടതെങ്കിൽ അതിലെ UPI ID കാര്യങ്ങൾ നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് അതിലേക്ക് പേയ്മെൻറ്റ് കാര്യം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ പോകണം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ക്ലിക്കിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ കാണാം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.